നോക്കൂ, ഞങ്ങൾ എല്ലാവരും, ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ബുദ്ധിമുട്ടുണ്ട്. എല്ലാ സാധാരണ എല്ലാ ജനങ്ങളും എല്ലാ ആൾക്കാരും എല്ലാ കുടുംബത്തിലുള്ളത് പോലുള്ള പ്രശ്നങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിലുണ്ട്. സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, അല്ലാതെ എല്ലാ കുടുംബത്തിലുള്ള പ്രശ്നമുണ്ട്. പക്ഷെ അതെല്ലാം മുന്നേ അർജുൻ നഷ്ടപ്പെട്ടു യാഥാർത്ഥ്യമാണ് എന്ന് കരുതി ഞങ്ങൾ ആരുടെയും മുന്നിൽ പോയിട്ട് പിച്ച തെണ്ടേണ്ട ആവശ്യം നിലവിൽ ഞങ്ങൾക്കില്ല. അത് ഈ വ്യക്തി മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനത്തെ ഒരു സാഹചര്യം നിലവിൽ ഇവിടെ ഇല്ല. ഞാൻ ജോലിക്ക് പോകുന്നുണ്ട്, സഹോദരങ്ങൾ ജോലിക്ക് പോകുന്നുണ്ട്, കൃഷ്ണപ്രിയക്ക് ജോലിയായിട്ടുണ്ട്. ഇവരൊക്കെ നോക്കൂ, അറിയുന്ന ആൾക്കാരൊക്കെ ചോദിക്കുക, ഇവന് 75,000 രൂപ കിട്ടിയിട്ട് നിങ്ങൾ എന്താ ചെയ്യുന്നത്, ഇത്രയും ദാരിദ്ര്യത്തിലേ പിന്നെ എങ്ങനെ കടന്നു. നോക്കൂ, ആ തരത്തിൽ ഇതൊക്കെ നമുക്ക് അറിയാം. നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരാണ് ഇവരോടൊക്കെ ചോദിക്കുന്നത്. എന്നോടായാലും അഞ്ജുവിനോടായാലും അഭിജിത്തിനോടും കൃഷ്ണപ്രിയ കൃഷ്ണ ഇവരൊക്കെ നോക്കൂ, എത്രത്തോളം മാനസിക സമ്മർദ്ദത്തിലൂടെ കടന്നു പോകുന്നതും മറ്റൊരാളുടെ മുന്നിൽ നോക്കാൻ പറ്റാത്ത അവസ്ഥയായി. അതായത് അർജുന്റെ പൈസയെല്ലാം ഞങ്ങൾ എടുത്തു ഉപയോഗിച്ചു, അവനെ ദാരിദ്ര്യത്തിലാക്കി എന്ന ഒരു പിന്നെ പൊള്ളയായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനത്തെ വിവാദങ്ങളൊന്നും സൃഷ്ടിക്കരുത്, അഭ്യർത്ഥിക്കുകയാണ്. സഹായിച്ചിട്ടില്ലെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങൾ കുത്തി നോവിച്ച് നോവിക്കാൻ പാടില്ല. അത് തന്നെയാണ് ഞങ്ങൾക്ക് മെയിനായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത്. ഇതിന് മേലെ ഇനി ഇതിനൊരു ക്ലാരിഫിക്കേഷൻ കുടുംബത്തിന്റെ ഭാഗത്തു നിന്ന് വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ സാലറിയുടെ കേസിലാണെങ്കിലും ഈ പിന്നെ ഈ ദാരിദ്ര്യം, അയാള് ഞങ്ങളുടെ ദാരിദ്ര്യം പറഞ്ഞുകൊണ്ട് ഒരുപാട് ചൂഷണം ചെയ്യുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞങ്ങളെ വിളിച്ചു പറയുന്നു അർജുന്റെ പേരിൽ എനിക്ക് കുറെ പൈസ കിട്ടിയിട്ടുണ്ട്, അത് ഞങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യാൻ. അങ്ങനത്തെ ഒരാവശ്യം നിലവിലില്ല. അതാണ് ഞാൻ പറഞ്ഞത്, അർജുന് വൈഫിനാണെങ്കിലും മോനാണെങ്കിലും ജീവിക്കാനുള്ള സാഹചര്യം നിലവിൽ ഇവിടുത്തെ സംവിധാനങ്ങൾ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സാധാരണ ജനങ്ങൾ എങ്ങനെയാണ്, അങ്ങനെ തന്നെയാണ് ഞങ്ങളും. ആ രീതിയിലുള്ള ഒരു ആഗ്രഹം മാത്രമേ ഞങ്ങൾക്കുള്ളൂ. അതുപോലെ മറ്റൊരാൾ ഈ പൈസയൊക്കെ കിട്ടേണ്ട അർഹതപ്പെട്ടവർക്കുണ്ടാവും, അവർക്ക് കിട്ടട്ടെ എന്നാണ് ഞാൻ എല്ലാവരോടും ഈ ചോദിച്ചു വരുന്ന എല്ലാവരോടും ഞാൻ പറയുന്നത്. കാരണം അവരെല്ലാം ഈ തെറ്റായ വാർത്ത കേട്ടിട്ടാണ്, അവർക്കൊന്നും അറിയില്ല എന്താണ് ഇതിലൂടെ നടന്നതെന്നും അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയില്ല. ഈ കാര്യങ്ങളൊന്നും അറിയാത്ത ഇവരെ പറ്റിച്ചുകൊണ്ടാണ് അവരെ കബളിപ്പിച്ചിട്ടാണ് അവരിവിടെ എത്തുന്നത്. എന്നിട്ട് പാവം അവരൊരുപാട് ഇങ്ങനെ കാര്യങ്ങൾ പറയുന്നതെല്ലാം പറയുന്നത്. പക്ഷെ നമുക്ക് അങ്ങനത്തെ ഒരു സാഹചര്യം നിലവിലില്ല.